തെറിപ്പാച്ചറെ അയ്യപ്പ ബാബു അടിച്ചു റൊട്ടിയാക്കി. റാന്നിക്കാരനായ കുപ്രസിദ്ധ തെറിപ്പാച്ചർ തോമസ് കുട്ടി പൊന്നൂസ് എന്ന അവാർഡ് തട്ടിപ്പ് വീരനെ കുറിച്ച് അയാളുടെ തട്ടിപ്പിനിരയായ എബ്രഹാം പറയുന്നത് കേൾക്കുക. അയ്യപ്പ ബാബു എന്നയാളുടെ കയ്യിൽ നിന്നും അടികൊണ്ടിട്ടും ഇന്നും ഈ തട്ടിപ്പുമായി ഇയാൾ തുടരുകയാണ്. ഇയാൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ റാന്നി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് വിരട്ടുന്നതാണ് രീതി. എബ്രഹാമിന്റെ വാക്കുകൾ കേൾക്കുക. ഇവ പണ്ടൊരു പെന്തക്കോസ് പാസ്റ്റർ ആണെന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഇവന് ഒരു സ്വകാര്യ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡിംഗ് ഞാൻ പുള്ളി ഇപ്പം ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പറ്റി ഡോക്യുമെന്റ് ചെയ്യണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അത്ര വലിയ പാർട്ടിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു ഒരു പൈസയും ചിലവില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ചിലവില്ല എന്ന് പറയുകയും പിന്നെ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുമല്ലോ. ആ അന്നേരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മറ്റേ അവർക്ക് ചാനലുകാർ കൊടുക്കുമ്പോൾ ചെറിയൊരു തുകവല്ലോ ഈടാക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിത് ഒന്ന് രണ്ട് പേരുടെ പുള്ളിയെ പറ്റി തിരക്കുമ്പോൾ പറഞ്ഞു ഇതാ പുള്ളിയുടെ ആദ്യത്തെ അടവ് അതാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പുള്ളി 10-25,000 രൂപയൊക്കെ ചോദിക്കും. അത് കൊടുത്തില്ലെങ്കിൽ പുള്ളി അത് നമ്മളുമായിട്ട് വിഷയത്തിലേക്ക് പോകും. അങ്ങനെ ആ പുള്ളിയുടെ പരിപാടി നോക്കാം. പുള്ളി ആ മാസികയും അതിൻ്റെ പരിപാടിയുമായിട്ട് കൺവെൻഷനുകളിലൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു വിഷയം കണ്ടത് അന്ന് ബാബു ജോർജ് ഉണ്ടല്ലോ, ബിഷപ്പായ ബാബു ജോർജ് റാന്നി, അതില് ബാബു ജോർജിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അധിക്ഷേപിച്ചത് ഈ തോമസ്കുട്ടി പൊന്നൂസാണ്. ബാബു ജോർജിന്റെ മദർ മരിച്ചപ്പോൾ അടക്കത്തിൽ അന്ന് ഈ പൊന്നൂസ് തോമസ്കുട്ടി പൊന്നൂസ് അവിടെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോ ഈ ഞാൻ പറഞ്ഞ ഈ നമ്പർ ഇട്ട താന്നിക്കൽ അയ്യപ്പൻ ബാബു, അയ്യപ്പൻ ബാബു പുള്ളി പഴയ ഒരു RSS പ്രവർത്തകനായിരുന്നു, ഓർത്തഡോക്സുകാരനായിരുന്നു പണ്ട്. പുള്ളി പിന്നെ ഈ അങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്നു. പക്ഷെ ശബരിമല ഇവിടെ ഗൾഫിൽ പോയ സമയത്ത് ആ പുള്ളിയുടെ റൂമിൽ തന്നെ ഇങ്ങനെ മാറിയിടാനുള്ള സൗകര്യം ശബരിമലയ്ക്ക് വന്നുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളി അയ്യപ്പൻ ബാബു എന്ന പേരിൽ അറിയപ്പെട്ടെ. പുള്ളി എന്തിനും ഏതിനും ശരിക്കു വേണ്ടി ഒരു നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും റാന്നിയിലൊക്കെ വൺ വേ ചെറ്റിച്ച് വണ്ടി വന്ന് തടഞ്ഞു നിർത്തി സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ആ പുള്ളി ഈ ബാബു ജോർജിന്റെ അമ്മയുടെ അടക്കത്തിൽ അവിടെ നിൽക്കുമ്പോൾ തോമസ്കുട്ടി പൊന്നൂസ് പെട്ടെന്ന് അതിലെ ബോഡി കാണാൻ വേണ്ടി കയറി വന്നു. അപ്പം പുള്ളി ഈ തണിക്കൽ എടുക്കള ചോദിച്ചു താൻ ഇവിടെ പോകാൻ ചോദിച്ചു. ഞാൻ അമ്മയ്ക്ക് കാണാൻ പോകുന്നത് പുള്ളി അന്നേരം പിടിച്ചു നോക്കി രണ്ടു മൂന്ന് വർഗീയ ചെവിക്കല്ല് തീർത്ത് അത് പോലീസ് പ്രൊട്ടക്ഷനിലായിരുന്നു ഈ അടക്കമൊക്കെ. അവരുടെ സാന്നിധ്യം വെച്ച് ഈ പുള്ളി തോമസ്കുട്ടിയെ കണക്കൂട്ട് ചേർത്ത് രണ്ടു മൂന്ന് അടിയൊക്കെ കൊടുത്തു. ബോഡി കാണാൻ സമ്മതിച്ചു പോലും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമായി പുള്ളി ഇരിച്ചു. പിന്നെ രാജീവപരമായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധമാണ് ഈ രാജു എബ്രഹാം എം എൽ എ. വളരെ ക്ലോസ്, വളരെ ക്ലോസ്. കാരണം എന്ത് പരിപാടി റാണി നടന്നാലും രാജു എബ്രഹാം ഉണ്ട്. ഇവന് ഇവിടുന്ന് പൈസയുണ്ട് വലിയ. ഞാൻ മൂന്നാല് ദിവസം മുമ്പ് ഇവനെ കാണുമ്പോൾ ഇവൻ ടൂ വീലറിൽ വന്ന് റാണിയിലോട്ട് വരുന്ന ഞാൻ കണ്ടു. അത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഇവനെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇങ്ങനെ ടൂ വീലറിൽ വന്ന് കറങ്ങി പോകുന്ന കണ്ടു. ഇവിടുന്ന് പക്ഷെ പൈസയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ കാശ് എഴുതലൊക്കെ ആരെങ്കിലും കബളിപ്പിച്ച് മേടിക്കുന്നുണ്ടായിരിക്കാം. 4-5 നോട്ട്ബുക്ക് മേടിക്കുക, അതൊരു വലിയ പരിപാടിയായിട്ട് നടത്തുക, ഇതൊക്കെ അവൻ്റെ പരിപാടി അവിടെ. അന്നേരം ആരെങ്കിലും രണ്ട് മൂന്ന് നേതാക്കന്മാരെ പുള്ളി വിളിക്കാറുണ്ട്. സോറി, ആരും റാമിലൊന്നും ഇവര് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഉള്ള ഒരു എന്താ പറയുക, പണ്ട് പെന്തക്കോസ് ആയിരുന്ന സമയത്ത് പിന്നെ ഇവരെ 10 പേര് അറിയുമായിരുന്നു. ഇപ്പം പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴവന്റെ വേഷവിധാനത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇച്ചിരിയുടെ വലിയ രൂപയും അലക്കി തേച്ചും ഒക്കെ നടന്നെ. ഇപ്പൊ അത്ര ഇതൊന്നും റാണി കാണുന്നില്ല പുള്ളിയെ പറ്റി. കനാനയിലേക്ക് തിരിച്ചുപോയി. അവർ വലിയ ആഘോഷമായിട്ടാണ് പുള്ളിയെ തിരിച്ചെടുത്തോളൂ. അവർ ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട് പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ച് മാതൃസഭയിലേക്ക് എന്ന് പറഞ്ഞ ഫ്ലക്സ് ഒക്കെ ഇവന്റെ ഫോട്ടോ ചെയ്യാൻ പറ്റുക തിരിച്ച് കൊണ്ടുവന്നത്. ഒരു എന്താ പറഞ്ഞ കണ്ടാൽ തന്നെ ഒരു ഒരു വർക്കത്തില്ലാത്ത സാധനമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.